മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും സന്ദര്ശനം നടത്തി മടങ്ങി പിന്നാലെ യൂത്ത് എത്തി ബാങ്ക് വായ്പ തിരിച്ചടച്ചു ദത്തെടുത്ത ദമ്പതികൾ മരിച്ചതോടെ ജീവിതം വഴിമുട്ടിയ അടൂര് സ്വദേശിനി പതിനഞ്ചുകാരിക്ക് അങ്ങനെ കിടപ്പാടം തിരികെ കിട്ടി ഇടതുപക്ഷത്തെ നിഷ്പ്രഭമാക്കിയ രാഷ്ട്രീയ അടവുനയത്തിലൂടെ അടൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കോർ ചെയ്തു ജപ്തി ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജും പെൺകുട്ടിയുടെ പഠനം തടസ്സപ്പെടില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാറും പ്രഖ്യാപിച്ചപ്പോൾ വായ്പ തുക തിരിച്ചടച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഷ്ട്രീയ കളിക്കളത്തിൽ വല ചലിപ്പിച്ചത് പെൺകുട്ടിയുടെ കുടുംബത്തിന് കേരള ബാങ്ക് അടൂർ ശാഖയിലുണ്ടായിരുന്ന വായ്പ രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ പ്രവർത്തകർ അടച്ചു തീർത്തു പലിശ ഇനത്തിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപ ബാങ്ക് എഴുതിത്തള്ളി കുടുംബത്തിൻ്റെ ജപ്തി ഭീഷണി ഒഴിവാക്കാനുള്ള ആ തുക യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയത് പ്രിയപ്പെട്ട സഹപ്ര യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സഹപ്രവർത്തകർ ജില്ലാ ഭാരവാഹികൾ അസംബ്ലി പ്രസിഡന്റുമാർ ആ തുക രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ കേരള ബാങ്കിൻ്റെ അടൂർ ശാഖയിൽ ആ പൈസ കൊണ്ടടച്ച് ജപ്തി ഒഴിവാക്കിയിരിക്കുകയാണ് പതിനാല് വർഷം മുൻപാണ് ചൂരക്കോട് സ്വദേശിനി റൂബി ജോർജും ഭർത്താവ് ജോർജ് സാമുവേലും പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ക്യാൻസർ ബാധിതയായ റോബി രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ചു ചികിത്സയ്ക്കായി ബാങ്ക് വായ്പ നേടിയ ജോർജ്ജ് ശാമുവേൽ മരിച്ചത് ആഴ്ചകൾക്ക് മുൻപും ഇതിനിടെ എട്ട് സെന്റ് പുരയിടവും വീടും ജപ്തി ചെയ്തതായി കാട്ടി ബാങ്ക് ഇവിടെ ബോർഡും സ്ഥാപിച്ചു മാധ്യമവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും സന്ദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് യൂത്ത് എത്തി അപ്രതീക്ഷിത കോളടിച്ചത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട